നമസ്കാരം. ഹോട്ടൽ ജീവനക്കാരനെ കോവിഡ്-19 രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ചിട്ട പെരിന്തൽമണ തറയിൽ ബസ് സ്റ്റാൻഡ് പരിസരം അണുനശീകരണം നടത്തി. പെരിന്തൽമണ അഗ്നിശമന സേനയ്ക്ക് കീഴിലെ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. പെരിന്തൽമണ തറയിൽ ബസ് സ്റ്റാൻഡിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൊറോണ പോസിറ്റീവ് കേസ് സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിലിവിടെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചു കിടക്കുകയാണ്. ഈ പെരുന്നാൾ ഒക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആളുകൾക്ക് വളരെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് സാധാരണ രീതിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് കീഴിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ പെരിന്തൽമണ്ണ ആരോഗ്യ നഗരസഭയുടെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡും പരിസരവും ഡിസിൻഫെക്ഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.